ഇ ഡിയുടെ വാദങ്ങൾ എന്തുകൊണ്ടാണ് ഈ വിചാരണ ഇവിടെ നിന്ന് മാറ്റണം എന്ന് ബംഗളൂരിലേക്ക് മാറ്റണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വാശി പിടിക്കാനുള്ള കാരണങ്ങൾ അതുകൂടി ഒന്ന് വേഗത്തിൽ പറയാം പ്രതികൾ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യതകൾ വലിയ രീതിയിലുണ്ട് അങ്ങനെ അനുഭവങ്ങൾ നടക്കുന്നുണ്ട് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ പോലും കേസ് എടുക്കുന്ന സാഹചര്യം സർക്കാരിൽ ഉന്നത ഉദ്യോഗസ്ഥൻ പ്രതിയായ കേസിൽ എങ്ങനെ സുതാര്യത ഉറപ്പാക്കും ആ ഉദ്യോഗസ്ഥൻ ഇപ്പോഴും തന്ത്രപ്രധാനമായ ഒരു പദവിയിൽ വിരാജിക്കുകയാണ് ആ സ്വതന്ത്രമായി അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഉത്തരവുകളിൽ ഒപ്പിട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ഉന്നതിന് വേണ്ടി അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നത് അങ്ങനെ ഒരു വലിയ രീതിയിലുള്ള ഒരു അഫിഡവിറ്റ് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ വിഷയത്തിൽ ആശങ്ക ഉള്ളത് കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയിൽ സമർപ്പിപ്പി സമർപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസ് മാറ്റണമെന്ന് അവരുടെ ആവശ്യമുള്ളത് ശ്രീ എ ഷുക്കൂർ ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷത്തെ പോലും ഒന്ന് മാറ്റിയെടുക്കാൻ ആ ഈ ഒരു നെറേറ്റീവിലൂടെ സർക്കാരിന് സാധിച്ചു നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിന് പറയേണ്ടി വന്നു തുറന്നു പറയേണ്ടി വന്നു ഇ ഡി വിശ്വാസമില്ല എന്ന് ആ ഫലത്തിൽ സർക്കാർ വിജയിക്കുകയാണ് അല്ല ശ്യാംബാബു ആ ആ രൂപത്തിലല്ല അതിനെ കാണേണ്ടത് ഇ ഡിയുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ചില സംശയങ്ങളും കാര്യങ്ങളും പൊതുവെ രാജ്യത്തെമ്പാടുമുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾക്കുണ്ട് പക്ഷേ അത് അത് ഞങ്ങൾ ആ രൂപത്തിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളതല്ലാതെ ഇവിടെ നടക്കുന്ന ഈ കാര്യങ്ങളിൽ വളരെ വ്യക്തതയോടുകൂടി കസ്റ്റംസിൻ്റെയും ഇ ഡിയുടെയും എൻ ഐ എയുടെയും മറ്റന്വേഷണങ്ങളുടെ ഭാഗമായിട്ട് ഏതെല്ലാം രൂപത്തിലാണ് ഈ കേസിൻ്റെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു വന്നു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അത് എത്രമാത്രം അത് ഒളിച്ചു വയ്ക്കാൻ നോക്കിയാലും എത്രമാത്രം തമസ്കരിക്കാൻ നോക്കിയാലും നടക്കില്ല എന്നുള്ളത് ബോധ്യപ്പെട്ട ഭരണകൂടം തന്നെയാണ് കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ്റെ ഭരണകൂടം ഇവിടെ ഷാജഹാനും ശ്രീകൃഷ്ണദാസും വളരെ വിശദമായി ആ കാര്യങ്ങളെല്ലാം പ്രതിപാദിച്ചു അപ്പോൾ നോക്കണം നമുക്ക് കാണാൻ കഴിയുന്ന വളരെ ഗൗരവമായ കാര്യങ്ങൾ ഇപ്പോൾ സ്വപ്ന സുരേഷിൻ്റെ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് നിയമപരിരക്ഷ ഉള്ളതാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് വന്നതിന് ശേഷമാണ് ആകെപ്പാടൊരു തത്രപ്പാടിലേക്ക് ഗവൺമെൻറ്റിൻ്റെ മുഖം പോകുന്ന ആ രൂപത്തിലേക്കാവുന്നതും വികൃതമാകുന്നതെല്ലാം നമ്മൾ കണ്ടു നമുക്കിവിടെ അറിയാമല്ലോ എന്തായിരുന്നു ഇവിടെ ഈ ഈ കേസ് സത്യത്തിൽ ഈ കേരളത്തിൽ തന്നെ നടക്കണം എന്നുദ്ദേശിക്കുന്നതിന് പല കാരണങ്ങൾ അവരുദ്ദേശിക്കുന്നുണ്ട് അതിൻ്റെ ഫലമാണല്ലോ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഏതെല്ലാം രൂപത്തിലാണ് എന്താ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചത് അല്ലെങ്കിൽ ഏതെല്ലാം രൂപത്തിലാണ് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് കേസെടുപ്പിക്കാൻ ശ്രമിച്ചത് ഇ ഡി ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടികൾ സ്വീകരിക്കാൻ ഉദ്ദേശിച്ചത് ഇതെല്ലാം ഇതെല്ലാം നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തുണ്ടായ സ്വർണ്ണക്കള്ളക്കടത്തും ഡോളർ കടത്തും അങ്ങനെ നിരവധി എന്താ പറയുക സാമ്പത്തിക കുറ്റം അതും നമ്മുടെ ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെ കള്ളക്കടത്ത് നടത്തുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള ഒരു ഗൂഢസംഘം ആ ഗൂഢ നേതൃത്വം കൊടുത്തവർ തന്നെ അതെല്ലാം തുറന്നു പറയുന്ന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ പിന്നെ നിൽക്കള്ളിയില്ല എന്ന് കണ്ടപ്പോൾ അനുരഞ്ജനത്തിൻ്റെ പാതയിലേക്ക് വന്നതും ഇവിടെ കെ എം ഷാജഹാൻ സൂചിപ്പിച്ചു പക്ഷെ അവിടെ വളരെ വിലപ്പെട്ട ചില കാര്യങ്ങൾ ഈ ഈ ഇതിൽ സ്വപ്ന സുരേഷുമായുള്ള സംഭാഷണത്തിൽ ശ്രീ ഷാജ്കരൺ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ പറയുകയുണ്ടായി ആ മാധ്യമപ്രവർത്തകൻ ആ പറഞ്ഞ കാര്യങ്ങൾ എടുത്തുകൊണ്ട് തന്നെ ശാസ്കരനെ പ്രതിയേർത്തുകൊണ്ട് കേസെടുക്കാൻ ഗവൺമെൻറ്റിനാകുമായിരുന്നു ഇ ഡി ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കേസെടുക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ മറ്റേ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷൻ വെക്കാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തിയ അത്തരത്തിലേക്ക് ആ നടപടി സ്വീകരിച്ച പിണറായി വിജയൻ്റെ സർക്കാർ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോൾ വേണമായിരുന്നെങ്കിൽ ഒരു കെ ശാജി കിരണെതിരെ എടുത്ത നടപടിയിലേക്ക് പോകാമായിരുന്നു വിശ്വാസ്യത ഞങ്ങളുടെ അത്ര മാത്രമുണ്ട് ഞങ്ങൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു എന്തായിരുന്നു ആ വിഷയം അത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിൻ്റെയും പണം അമേരിക്കയിലേക്ക് കടത്തിക്കൊണ്ട് പോകാൻ അവിടെ സുരക്ഷിതമായി അത് നിക്ഷേപിക്കാൻ വേണ്ട സൗകര്യം ചെയ്തു കൊടുത്തത് എന്ന് സ്വപ്ന സുരേഷിനോട് ഒരു ഭാഗമുണ്ട് അതിന് ചില ഏജൻസികൾ ഉപയോഗിച്ചു എന്നും അദ്ദേഹം പറയുന്നുണ്ട് മാത്രവുമല്ല നമ്മുടെ പാർട്ടി ജനറൽ സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തിന്റെ മണവും അതുപോലെ അമേരിക്ക അജികൃഷ്ണൻ ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ നമുക്ക് ഏതാ ഒരുപാട് ഈ സഭയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ട് അതൊക്കെ നമുക്ക് ശരിയാക്കി തരാം നിങ്ങളൊന്നും ടെൻഷൻ അടിക്കണ്ട അജികൃഷ്ണനും പറഞ്ഞിട്ടുണ്ടത് അല്ല ഞാൻ ചോദിക്കുന്നത് ശ്രീ എ ഷുക്കൂർ അങ്ങ് പാർട്ടിയുടെ ഒരു മുതിർന്ന നേതാവ് കൂടിയാണ് എൻ്റെ ഒരു എന്റെ ഒരു ആശങ്ക ഞാൻ പറഞ്ഞോട്ടെ ശ്രീ എ ഷുക്കൂർ ഞാൻ എൻ്റെ ഒരു ആശങ്ക പറഞ്ഞോട്ടെ ഇപ്പൊ ഈ ഘട്ടത്തിൽ ഇപ്പോ കസ്റ്റംസിന്റെ കസ്റ്റംസ് ശ്രീ കെ എം ഷാജൻ സാർ ഉൾപ്പെടെ പറഞ്ഞൊരു കാര്യമുണ്ട് കസ്റ്റംസിൽ പല രീതിയിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ സി ഫ്രാക്ഷൻ എത്രത്തോളം കസ്റ്റംസിൽ പിടിമുറിക്കുന്നൊക്കെ നമുക്കറിയാം അതൊക്കെ കഴിഞ്ഞ കഥയാണ് നമുക്കറിയാം എങ്കിലും ആ രീതിയിൽ നോക്കുമ്പോൾ കസ്റ്റംസ് ഒരു കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് അത് അവിടെ നിൽക്കട്ടെ രണ്ടാമത്തെ രീതിയിൽ കൃത്യമായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണമാണ് വലിയ രീതിയിൽ ദ്രുതഗതിയിൽ മുന്നോട്ട് പോകുന്നത് പക്ഷെ ആ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ നിയമസഭയിൽ വെച്ചാണ് പ്രതിപക്ഷം സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിയത് അപ്പൊ അത് നൽകുന്ന ഒരു സന്ദേശം എന്താണ് ശ്രീ എ എ ഷുക്കൂർ അതെ നിങ്ങൾ ഒരു കാരണവശാലും ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ല അത് വളരെ വ്യക്തമാക്കുന്നു അത് ഇ ഡി സതീശ പലവട്ടം വ്യക്തമാക്കിയിട്ടുള്ളതാണ് നിയമസഭയ്ക്കകത്ത് പറയുന്നത് ഇ ഡിയുടെ മൊത്തത്തിലുള്ള ആക്ഷേപം അത് മറ്റു പല സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കുമുള്ളതുപോലെ ആ രൂപത്തിലുള്ള കേസുകളല്ല ഇവിടുത്തെ കേസുകൾ എന്നുള്ളത് എടുത്തു പറയാൻ കൂടി ഞാൻ ആഗ്രഹിക്കുന്നു എടുത്തു പറയാൻ അടിവരയിട്ട് പറയാൻ ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഒരു കൊള്ള സംഘം ഒരു ഗൂഢസംഘം പ്രിൻസിപ്പൽ സെക്രട്ടറി അടങ്ങുന്ന ഐ എസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ നടന്ന സംഘം നടത്തിയ ആ സാമ്പത്തിക തിരിവറി ഇത് ഇത് പുറത്തു വരണ്ടേ ഇതിൻ്റെ സത്യാവസ്ഥ വരണ്ടേ മാത്രവുമല്ല ഇപ്പോൾ ഈ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി പോകുന്നു ആ കേസിന്റെ ഭാഗമായി നമുക്ക് പറയാവുന്ന കാര്യങ്ങളുണ്ട് അതായത് ഈ ഡോളർ കടത്ത് ഡോളർ കടത്തിലെ ആറാം പ്രതിയായി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു ശിവശങ്കറിനെതിരെ ആ ശിവശങ്കർ ഇപ്പോൾ ഉന്നത സ്ഥാനീയനാണ് അതായത് ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു നിർവഹണ ഉദ്യോഗസ്ഥരായി ഗവൺമെന്റിന് വേണ്ടി ഇത് ശരിയായ നടപടിയാണോ ഈ ഗവൺമെന്റ് സത്യവാങ്മൂലം കൊടുത്തുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നു കർണാടകയിലേക്ക് സംസ്ഥാനത്തേക്ക് കേസ് മാറ്റാൻ പാടില്ല ആ കൂട്ടത്തിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് ഒരു പരാമർശം എവിടെ നിന്നുണ്ടായാൽ എന്തു മറുപടി പറയും ഈ ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് തന്നെ അപ്പോൾ ഏത് രൂപത്തിലും ഈ കേസ് അട്ടിമറിക്കണം അത് കേരളത്തിൽ തന്നെ നടക്കണം കേരളത്തിൽ നടന്നാൽ ഇവിടെ ഇ ഡി സൂചിപ്പിക്കപ്പെട്ടതുപോലെ അട്ടിമറി സാധ്യത കൂടുതലാണ് അത് തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട് കാരണം പ്രതിസ്ഥാനത്തുള്ളവർ സ്ഥാനത്തുള്ളവർ ഇപ്പോഴും ഉന്നത സ്ഥാനീയരാണ് ഗവൺമെന്റിന്റെ എന്താ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് തന്നെ ഈ കേസിനെ കോൺഗ്രസ് നിലപാട് ഈ വിഷയത്തിൽ ഈ കേസിൽ കോൺഗ്രസിന്റെ നിലപാട് ഇടിക്കൊപ്പമാണ് വിചാരണ കേരളത്തിൽ നടത്തരുത് ബംഗളൂരിലേക്ക് മാറ്റണം അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമോ ശ്രീ എ ഷുക്കൂർ അല്ല വിചാരണ അവർ കേസ് സത്യത്തിൽ നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്ന ഒരു ഗൗരവതരമായ കേസ് അല്ലേ ആ കേസിനെ ആ രൂപത്തിൽ കാണട്ടെ ഇത് ഇവിടെ നിന്ന് ഈ കേസിൽ മറ്റൊരു വിധി ഉണ്ടായി പോയി അപ്പീൽ പോകാൻ സാധ്യതയുള്ള കേസായിട്ട് വേണമെങ്കിൽ കാണാമല്ലോ അപ്പോൾ സുപ്രീം കോടതിയിലേക്ക് പോകണ്ട അത് ഇവിടെ തന്നെ നടക്കട്ടെ എന്ന രൂപത്തിലേക്ക് കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റുമോ പറ്റില്ല എന്തായാലും ജയലളിത കേസ് ഏത് രൂപത്തിലേക്ക് വന്നോ അതുപോലെ പിണറായിയുടെ ഈ കേസും അതായത് പിണറായിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും പിണറായിയുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസും ചേർന്ന് നടത്തിയ ഈ കൊള്ള സ്വർണ്ണക്കള്ളക്കടത്ത് ഡോളർ കള്ളക്കടത്ത് സാമ്പത്തിക തിരുവറി സജനപക്ഷപാതം എന്നിവല്ല ഏതെല്ലാം രൂപത്തിലെടുക്കാൻ കഴിയുന്ന കസായി ആ അത്തരത്തിൽ ഗൗരവതരമായ ഒരു കസായി തന്നെ കണ്ട് ഇതിനെ ആ രൂപത്തിൽ കണ്ട് തിരിച്ചു വരാം